രണ്ട് ദിവസം മുമ്പുള്ള ഒരു രാത്രി, കടിഞ്ഞങ്കുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ 5 വയസ്സുള്ള മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഒരു സ്ത്രീ ഓടുകയായിരുന്നു. തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അക്രമി സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ടായിരുന്നു ആ സ്ത്രീയുടെ ഓട്ടം. വഴിയാത്രക്കാരായ ഏതാനും ചെറുപ്പക്കാർക്ക് മുമ്പിൽ അവർ സഹായം അഭ്യർത്ഥിച്ചു. അവർ ആ സ്ത്രീയെ സ്വന്തം വീട്ടിലെത്തിച്ചു. കടിഞ്ഞങ്കുളം പോലീസിനെയും വിവരമറിയിച്ചു. പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഒരു വീട്ടമ്മ വീട്ടിനുള്ളിൽ അനുഭവിച്ചിരുന്ന അരക്ഷിതാവസ്ഥ, പീഡനങ്ങൾ. ഒടുവിൽ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് സ്വന്തം ഭാര്യയെ മദ്യം നൽകി മയക്കിയ ശേഷം സുഹൃത്തുക്കൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്ത് രക്ഷപ്പെട്ട ഒരു ഭർത്താവിനെക്കുറിച്ച്. അതിക്രൂരമായി ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു സംഘത്തെക്കുറിച്ച്. അച്ഛനുൾപ്പെടെയുള്ള പ്രതികളെ കുരുക്കിയത് 5 വയസ്സുള്ള മകന്റെ മൊഴി. കടിഞ്ഞങ്കുളത്ത് പീഡന ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീയുടെ മൊഴി ഞെട്ടലോടെയാണ് കേരളം കേട്ടത്, ചർച്ച ചെയ്തത്. അതിന് കാരണമുണ്ട്. രക്ഷിക്കേണ്ട കരങ്ങൾ ചെയ്തത് ഒരു കൂട്ടം നരാധനന്മാരുടെ മുന്നിലേക്ക് ഒരു സ്ത്രീയെ തള്ളിയിട്ടതാണ്. ഈ മാസം 4-ാം തീയതി രാത്രിയാണ് കടിഞ്ഞങ്കുളം പോലീസ് ഈ വിവരമറിയുന്നത്. അതായത് ഈ സ്ത്രീയെ രക്ഷിച്ച ചെറുപ്പക്കാരാണ് പോലീസിനെ ഒരു വിവരമറിയിക്കുന്നത്. ആ സ്ത്രീ ആ യുവാക്കൾക്ക് കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോലീസിനെ ഈ വിവരം കൈമാറുന്നത്. ഭർത്താവ് മദ്യം നൽകി മയക്കിയ ശേഷം സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തു. തന്നെയും മകനെയും തട്ടിക്കൊണ്ടുപോയി ഒരു കുറ്റിക്കാരിൽ വച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു, ഇടിച്ചും കടിച്ചും എല്ലാം പരിക്കേൽപ്പിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. സ്ത്രീയുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തുമ്പോൾ സ്ത്രീ അബോധാവസ്ഥയിൽ, അല്ലെങ്കിൽ അർദ്ധ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തമായി മൊഴി രേഖപ്പെടുത്താൻ കഴിയുന്നില്ല, കാരണം മദ്യം ഉള്ളിച്ചെന്ന അവസ്ഥയിലായിരുന്നു. ചിറയൻകീഴ് ആശുപത്രി, സർക്കാർ ആശുപത്രിയിലേക്കാണ് പോലീസ് ആദ്യം ഈ സ്ത്രീയെ കൊണ്ടുപോകുന്നത്. വൈദ്യപരിശോധന നടത്തി. പുലർച്ചെ ബോധം വീണപ്പോൾ കാര്യങ്ങളെല്ലാം സ്ത്രീ തുറന്നു പറഞ്ഞു. 5-ഉം 3-ഉം വയസ്സായ കുട്ടികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മദ്യപാനിയായ ഭർത്താവ്, ലഹരിക്കടിമയായ ഭർത്താവുമായി നിരന്തരം വാക്കുതർക്കവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അകന്നു കഴിഞ്ഞിരുന്നവർ 1 മാസം മുമ്പാണ് ഭർത്താവ് സ്വന്തം വീട്ടിലേക്ക് ഈ ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിവില്ലാതെ, അതും ഈ ലോക്ക്ഡൌൺ കാലത്ത്, പുതുക്കുറിച്ച് ബീച്ച് കാണാനെന്ന പേരിൽ ഭാര്യയും മക്കളെയും കൊണ്ടുപോകുമായിരുന്നു അത്രേ. ഇത് സ്ത്രീയുടെ മൊഴിയാണ്. 3-ാമത്തെ ദിവസം വൈകുന്നേരം ഈ സുഹൃത്തിൻ്റെ പുതുക്കുറിച്ചിയിലെ വീട്ടിലെത്തി. അവിടെ വച്ച് ഭർത്താവ് തന്നെ തനിക്ക് മദ്യം നൽകി എന്ന് സ്ത്രീ പറയുന്നു. താനും ഇളയ കുട്ടിയും കിടന്നുറങ്ങുമ്പോൾ ഭർത്താവ് അവിടെ നിന്ന് മുങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് വന്ന് വിളിക്കുന്നു. ഭർത്താവിന് ഒരു പ്രശ്നമുണ്ടായി, പുറത്തേക്ക് വരണം എന്ന് പറയുന്നു. മൂത്ത കുട്ടി, 5 വയസ്സുകാരനായ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയും കൂടി പുറത്തു പോയപ്പോൾ ഓട്ടോയിലെത്തിയ 4-അംഗ സംഘം വാഹനത്തിലേക്ക് വലിച്ചു കയറ്റുന്നു. ഏതാനും കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ കുട്ടിയെ മർദ്ദിക്കുന്നു. അവിടെ നിന്നും കുട്ടിയെ എടുത്ത് രക്ഷപ്പെടുന്നു എന്നാണ് സ്ത്രീയുടെ മൊഴി. ഈ മൊഴിക്ക് ശേഷം പോലീസ് ആ ഭർത്താവിനെ കസ്റ്റഡി എടുക്കുന്നു. ഭർത്താവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ കൂടിയ സുഹൃത്തുക്കളെ കസ്റ്റഡി, അങ്ങനെ 6 പേർ ആദ്യം കസ്റ്റഡിയിലാകുന്നു. പിന്നെ പോലീസ് അന്വേഷണത്തിലും മൊഴി രേഖപ്പെടുത്തലും സാക്ഷികളിൽ നിന്നുള്ള വിവരത്തിലും സാഹചര്യ തെളിവുകളിലുമാണ് ഒരു ഗൂഢാലോചന, ഭർത്താവ് ഉൾപ്പെടെ നടത്തിയ ഒരു ഗൂഢാലോചന പോലീസിന് വ്യക്തമാകുന്നത്. സ്ത്രീ ഒരു മൊഴി കൂടി പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബീച്ച് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഈ ബീച്ചിൻ്റെ അരികിലുള്ള വീടിൻ്റെ ഉടമ ഭർത്താവിന് പണം നൽകുന്നത് കണ്ടുവന്ന്, അങ്ങനെ പണം നൽകിയാണോ ഭാര്യയെ ഈ പറയുന്ന അക്രമി സംഘത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തതെന്ന് വ്യക്തമാക്കാൻ തരത്തിലുള്ള തെളിവുകളൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. പക്ഷേ പോലീസ് സംശയിക്കുന്നു. കാരണം എന്തിനാണ് ഒരു വീട്ടമ്മയെ, സ്വന്തം ഭാര്യയെ ഒരു ബീച്ചിലുള്ള വീട്ടിൽ കൊണ്ടുവന്ന് മദ്യം നൽകിയത്? മദ്യം നൽകി ഉറങ്ങുമ്പോൾ എന്തിന് ഇയാൾ പുറത്തുപോയി? ആ പുറത്തുപോയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല. തിരിച്ചെത്തുമ്പോൾ ഭാര്യയെ കാണാനില്ല, ഇളയ കുട്ടി മാത്രമാണുള്ളത്. ഇളയ കുട്ടിയും എടുത്ത് ഇയാൾ ഭാര്യ വീട്ടിലെത്തുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഒരുപക്ഷെ വിവരം ലഭിച്ചിരിക്കാം ഭാര്യ സ്വന്തം സുഹൃത്തുക്കളെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയെന്ന്. അവിടെ എത്തിയ ഭർത്താവ് ചെയ്തത് ഈ വിവരം പോലീസിനോട് പറയരുത്, സുഹൃത്തുക്കൾക്കെതിരെ മൊഴി നൽകരുത്, പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നാണ് ഈ ഭാര്യ പോലീസ് നൽകിയ മൊഴി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങളായി ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് ഒരുക്കിയ ഒരു കെണിയിൽ ഈ സ്ത്രീയെ കൊണ്ട്
വീഴ്ത്തുകയായിരുന്നു എന്നാണ്. അങ്ങനെ സാക്ഷികൾ, ചില സാക്ഷികൾ മാത്രമുള്ള ഒരു, കാരണം സാഹചര്യ തെളിവുകളും ഏതാനും ചില സാക്ഷികൾ, ഈ സ്ത്രീയെ കയറ്റിക്കൊണ്ടുപോയതിനോ അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയതിനോ ഒക്കെ നേരിട്ട് സാക്ഷികൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരേ ഒരു സാക്ഷിമൊഴി, കോടതിക്ക് മുന്നിൽ നിൽക്കാവുന്ന വളരെ നിർണായകമായൊരു സാക്ഷിമൊഴി പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി. അത് ആ 5 വയസ്സുകാരൻ്റെ സാക്ഷിമൊഴിയാണ്. അമ്മയെ ഏത് ഈ 4 പേർ ചേർന്ന് ഉപദ്രവിക്കുന്ന കണ്ടെന്നും അത് കണ്ട് ഞാൻ നിലവിളിച്ചപ്പോൾ തന്നെയും ഉപദ്രവിച്ചുവെന്നും നെഞ്ചത് തള്ളി നിലത്തിട്ടു എന്നും അത് കണ്ടപ്പോൾ അമ്മ തന്നെയും എടുത്ത് ഓടിയെന്നുമാണ് ആ 5 വയസ്സുകാരൻ്റെ മൊഴി. ആ 5 വയസ്സുകാരൻ്റെ മൊഴി ഇങ്ങനെയാണ്: തന്നെയും അമ്മയും ഒരു ഓട്ടോയിൽ ചിലർ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുവന്നു. അമ്മയെ ഉപദ്രവിച്ചു. ഇത് കണ്ട് ഞാൻ കരഞ്ഞു. കരഞ്ഞ എന്നെയും ഉപദ്രവിച്ചു. നെഞ്ചത് തള്ളി നിലത്തിട്ടു, ഉപദ്രവിച്ചു. അമ്മ എന്നെയും എടുത്ത് ഓടി എന്നാണ് ആ 5 വയസ്സുകാരൻ്റെ മൊഴി. ഈ കേസിൽ നിർണായകമാകാൻ പോകുന്ന മൊഴി ഇതാണ്. എന്തായാലും കടിഞ്ഞങ്കോളം പോലീസ് വിശദമായി അന്വേഷിച്ചു. 7 പ്രതികളുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിൽ 6 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിൽ 4 പ്രതികൾക്കെതിരെ പോക്സോ ചുമത്തി. കാരണം കുട്ടിയെ ആക്രമിച്ചതിനാണ്. കുട്ടിയുടെ മൊഴി അത്ര നിർണായകമാണ്. ആ സ്ത്രീയെ തട്ടി ഓട്ടോയിൽ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച 4 പേർക്കെതിരെയാണ് പോക്സോ ചുമത്തിയത്. ഇതുകൂടാതെ മോഷണക്കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ബലാത്സംഗ ശ്രമം, പോക്സോ, മോഷണക്കുറ്റം എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭർത്താവ് ഉൾപ്പെടെ ഈ മധ്യ സർക്കാർ നൽകിയ വീടിൻ്റെ ഉടമ ഉൾപ്പെടെ, അക്രമിസംഘം ഉൾപ്പെടെ, അതുപോലെ തന്നെ സ്ത്രീ പറയുന്നൊരു കാര്യം, ഉറങ്ങിക്കിടന്ന് തന്നെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നത് ഭർത്താവിൻ്റെ മറ്റൊരു സുഹൃത്താണ്. ഭർത്താവിൻ്റെ അപകടം സംഭവിച്ചെന്നും അവിടേക്ക് പോകണം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ഈ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃത്യത്തിൽ ഒരു കണ്ണിയായി മാറിയ മറ്റൊരാളെ ചേർത്താണ് പോലീസ് പ്രതിപട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രതി, അതായത് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ ഈ ഓട്ടോയുടെ ഉടമ നൗഫലിനെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല. നൗഫലിനെ അധികം വൈകാതെ പിടികൂടാൻ സാധിക്കുമെന്ന് പോലീസ് പറയുന്നു. നൗഫലിൻ്റെ ഓട്ടോ എന്തായാലും പോലീസ്, കടിഞ്ഞങ്കുളം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ആ യുവാക്കൾ ആ സ്ത്രീയെ രക്ഷപ്പെടുത്തിയതാണ് ഈ കേസിൽ വളരെ നിർണായകമായി മാറിയത്. ആ യുവാക്കളുടെ സമയോചിതമായ ഇടപെടൽ, അവർ പോലീസിനെ കൃത്യമായി അറിയിച്ചത്, പോലീസ് ആ സമയം ഉണർന്ന് പ്രവർത്തിച്ചത്, അവിടെ എത്തിയ ഭർത്താവിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അറസ്റ്റ് ചെയ്തത്, അയാളെ വിശദമായി ചോദ്യം ചെയ്തത്, അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് 5 പേരെ ഉടൻ തന്നെ പിടികൂടിയത്. ഇനി ഒരാളെ കൂടിയാണ് പിടികൂടാളത്. എന്തായാലും പ്രതികൾക്ക് വേണ്ടി പോലീസിന് അലയാലും വന്നില്ല. അന്ന് രാത്രി തന്നെ പോലീസിനെ പിടികൂടാനും വിശദമായി ചോദ്യം ചെയ്യാനും പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. എന്തായാലും കേരളം ഏറെ ഞെട്ടലോടെ കേട്ട ഒരു സംഭവത്തിന് ഏകദേശം തെളിവുണ്ടാക്കാനും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനും ഒക്കെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്ന പീഡന ശ്രമം സംബന്ധിച്ച ശക്തമായ തെളിവ് ലഭിച്ചു എന്നാണ്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ വരുന്ന മുറയ്ക്ക് കുറ്റപത്രം തയ്യാറാക്കാനും സാധിക്കുമെന്ന് പോലീസ് പറയുന്നു. എന്തായാലും സ്ത്രീയുടെ രഹസ്യ മൊഴി ഒരു വനിതാ മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സ്ത്രീയെയും കുട്ടിയെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിരിക്കുന്നു. അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകി വരുന്നു. ഇനി അറിയേണ്ടത് ഈ ഗൂഢാലോചനയെക്കുറിച്ചാണ്. പണം വാങ്ങിയാണോ സ്വന്തം ഭാര്യയെ സുഹൃത്തുക്കൾക്ക് വിട്ടു നൽകിയത്? അതിനവർ നടത്തിയ ഗൂഢാലോചന എപ്രകാരമായിരുന്നു? അതിന് അവർ കൊടുത്ത വില എന്തായിരുന്നു? എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു.